ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ പനിയൊക്കെ ഏകദേശം കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ വൈകുന്നേരം രാത്രി ആയിട്ടുണ്ട് ഒരു 9:49 ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ വെച്ചാൽ കഞ്ഞി കുടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടി പോയിട്ട് അപ്പോൾ നമുക്ക് കഞ്ഞി ഉണ്ടാക്കാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡിന്നർ കഞ്ഞിയാട്ടോ അപ്പോൾ നമുക്ക് കഞ്ഞിയിലോട്ട് പോകാം സോ ഇത് നമ്മളിത് ഈ കുക്കറിനകത്താട്ടോ കഞ്ഞി ആക്കുന്നത് വീടിൻ്റെ വീട്ടേ ഇതിൻ്റെ പടലങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ അവരുടെ ഇത് ഈസിയല്ല നമുക്ക് കുക്കറിലാക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് ആക്കിയെടുക്കാം ഈസി ആയിരിക്കും ഇതിപ്പോ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇത്ര ഒരു വേണം വേണ്ട എന്നാലും എടുക്കാം കെട്ടി വെക്കാം ഇനി നമുക്ക് ഇതൊരു അഞ്ചാറ് വട്ടം കഴുകിട്ട് അപ്പൊ ഇതാ ഞാൻ കഞ്ഞിയൊക്കെ ശരി കഞ്ഞിയല്ല അരി ഞാനൊരു അഞ്ചാറ് വട്ടം കഴുകി കഴുകി കഴുകട്ടോ നമ്മൾ എത്തിരിക്കുന്നുണ്ടോ അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ഇനി വെള്ളം ഒഴിക്കാം വെള്ളം ഒഴിക്കുന്നത് വലിയ റിസ്ക് ആണ് കാരണം നമ്മൾ വേറെ ഒരു ക്യാനിനാകട്ടെ ഇങ്ങോട്ട് ഒഴിക്കുന്നത് അങ്ങനെ ഒഴിച്ചാൽ വെള്ളമൊക്കെ എടുത്തിട്ടുണ്ട് നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് സോൾട്ട് ഇടാം കൂടിപ്പോയോ അപ്പോൾ നമ്മുടെ കഞ്ഞി ആക്കാൻ വെച്ചിട്ടുണ്ട് നമുക്കിനി കറി എന്തെങ്കിലും ആക്കണം കറി ചില കഞ്ഞിയുടെ കൂടെ കഞ്ഞിയായിട്ട് കുടിക്കുന്നത് അപ്പോൾ അതിനെ പറ്റി എന്തെങ്കിലും ആക്കേണ്ടത് അപ്പോൾ നമുക്കത് ആക്കാട്ടോ അപ്പോൾ എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നമ്മുടെ പയറ് മെഴുക്കട്ടെ കേട്ടോ അപ്പോൾ ഞാൻ പയറെടുത്ത് അരിഞ്ഞിട്ടുണ്ട് പിന്നെ ചില്ലി വെച്ചിട്ടുണ്ട് പിന്നെ പൊനിയൻ പിന്നെ ഇതാ ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര സിമ്പിളായിട്ട് എന്താന്ന് വെച്ചാൽ എന്നെപ്പോലുള്ള മച്ചയൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധനം കേട്ടോ കേട്ടോ ഞാൻ പറയാം ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും ഒന്നാമത്തെ കാര്യം പിന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും പിന്നെ നമുക്ക് ഒരു രണ്ട് മൂന്ന് ദിവസം വെക്കാം കാരണം നമ്മൾ തേങ്ങ ഇട്ടില്ലല്ലോ അപ്പൊ നമുക്ക് എത്ര ദിവസം വെക്കാം പിന്നെ എന്താ മടിയന്മാർക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ സാധനമാണ് വലിയ പാടില്ലല്ലോ അതുകൊണ്ട് കുറച്ച് മണ്ണിട്ട് പിന്നെ കുറച്ച് സോൾട്ട് ഇടാം ഇപ്പൊ ഇവിടെ ഇത് പിളഞ്ഞു കൊടുക്കാം ഇപ്പൊ
പപ്പടം ചുട്ടെടുക്കട്ടെ. നമുക്ക് പൊള്ളിച്ചിട്ടുണ്ടെങ്കിൽ എന്താകും? ചെറുതിലാകുമ്പോഴേ ഇതിപ്പോ മറ്റേ കോലൊന്നുമില്ല, അപ്പൊ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണേ. മാവോ നല്ലത് കത്തിപ്പോകുമെന്ന് അറിയത്തില്ല. പാകാത്ത പാകം നമുക്ക് ഇങ്ങനെ ആക്കി കൊടുക്കാം. ഞാൻ ഇതുവരെ പപ്പടം ചുട്ടിട്ടില്ല. ദൈവം അതിന്റെ ഇതുവരെ കരിഞ്ഞ പോയാലേ. നമ്മുടെ കഞ്ഞി റെഡി ആയിട്ടുണ്ട് കേട്ടോ. കഞ്ഞി കണ്ടോ, നല്ല വറക്കുന്നുണ്ട് കേട്ടോ. നല്ല ചൂട് കഞ്ഞിയുണ്ട്. പിന്നെ ഞാൻ നമ്മുടെ മെഴുക്കുവരട്ടി ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ എന്താ കരിഞ്ഞുപോയി. ഇത് എങ്ങനെ ശരിക്കുന്നു അറിയില്ല. ഇനിയിപ്പോൾ ഈ കരിയൊക്കെ തട്ടിക്കളഞ്ഞിട്ട് ഇത് കഴിക്കണം. കരിയൊക്കെ പൊക്കും, അതല്ല ടിഷ്യൂ അല്ലോ അങ്ങനെ. പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഇത് ഫിഷ് അച്ചാറാണ് കേട്ടോ. ഇത് തീരാറായി കുറച്ചുകൂടി ഉള്ളൂ. പിന്നെ ഇത് നമ്മുടെ നെല്ലിക്ക അച്ചാറാണ് കേട്ടോ. പിന്നെ നമുക്ക് തൈരുണ്ട്, അത് വേണമെങ്കിൽ കഴിക്കാം. അപ്പം നമുക്ക് നമ്മുടെ എനിക്കിഷ്ടം ഫിഷാണ്. അപ്പം നമുക്ക് ആദ്യം അതെടുക്കാം. ഇതുണ്ടല്ലോ വലുതായിപ്പോയി, ചെറിയ സ്പൂണില്ല. അത് ഇതെടുത്തിട്ടുണ്ടെങ്കിൽ തീരെ ചെറുതായി പോകും, കണില്ലേ. അപ്പൊ നമ്മൾ അത്യാവശ്യം കുറച്ച് വലുതാണ് അടുത്തേക്കുന്നത്. കുറച്ച് ഉപ്പ് വേണം. അഡ്ജസ്റ്റ് ചെയ്യാം.
കുറച്ച് ഇതാ നമ്മുടെ കേർഡ് എടുത്തിട്ടുണ്ട്, കുറച്ച് നമ്മുടെ നെല്ലിക്കച്ചാർ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം കാരണം വേറെ ടേസ്റ്റ് വരുന്നില്ല, തണുപ്പാണ്, കഴിക്കാൻ പാടില്ല, പക്ഷെ ടേസ്റ്റ് വരാത്തതുകൊണ്ട് ഞാൻ കുറച്ചെടുത്താണ്. അപ്പം ഞാൻ കഴിച്ച് തീർക്കട്ടെ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ.